മലയാള സിനിമയിലെ നമ്മുടെ ലാലേട്ടനായാലും മമ്മൂക്കയായാലും ഒരു നവാഗത സംവിധായകനായ എനിക്ക് ജനറേഷൻ സിനിമയുടെ ചിത്രീകരണത്തിടയിൽ ഒട്ടനവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. ഒരു ദിവസം ഷൂട്ടിൻ്റെ ഏകദേശം വൈകുന്നേരം ഒരു സമയമായപ്പോൾ ഒരു കൂട്ടം ആളുകൾ ഒരു വാഹനത്തിലെത്തി ഞങ്ങളുടെ ലൊക്കേഷനിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. ആ പാഞ്ഞുകയറ്റം ഒരു ആക്രമണത്തിലേക്ക് വഴിതിരിഞ്ഞു. എന്നെയും എൻ്റെ സഹപ്രവർത്തകരെയും ആക്രമിച്ചു. അവിടുന്ന് പ്രാണരക്ഷാർത്ഥം മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നു. മഴയൊരു വില്ലനായി വന്നു. അങ്ങനെ കുറേയേറെ പ്രശ്നങ്ങളുടെ നടുവിലാണ് ജനറേഷൻ സിനിമ ഞാൻ ഷൂട്ടിങ് പൂർത്തിയാക്കിയത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ നമ്മുടെ ലാലേട്ടനായാലും മമ്മൂക്കയായാലും പുതിയ താരങ്ങളായ ദുൽഖറായാലും ടോവിനോയായാലും അവരൊന്നും ഒരു പുതുമുഖമായി സിനിമയിലേക്ക് വന്നപ്പോൾ അഭിനയിക്കാനായിട്ട് ആദ്യത്തെ ദിവസം ലൊക്കേഷനിലേക്ക് വന്നപ്പോൾ എൻ്റെ ഈ സിനിമയിൽ കുട്ടികൾക്ക് സംഭവിച്ചതുപോലെയുള്ള ആക്രമണ പരമ്പരകൾ ഒരിടത്തൊന്നും അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ജനറേഷൻ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ വലിയൊരു അപകടത്തിൽ നിന്നും ഞങ്ങളുടെ ഷൂട്ടു. ഞാനും എൻ്റെ ക്യാമറമാനും എൻ്റെ അസിസ്റ്റൻറ്റുമാരും സഞ്ചരിച്ചിരുന്ന ജീപ്പ് അഗാധമായ ഒരു കൊക്കയിലേക്ക് ചെരിഞ്ഞു. ഞങ്ങൾ വളരെ അത്ഭുതകരം എന്ന് തന്നെ പറയാം. ഇപ്പോഴും അത് ഓർക്കുമ്പോൾ പേടിയാവുകയാണ്. ശരിക്കും മരണത്തെ മുഖാമുഖം മുന്നിൽ കാണുകയാണ് ഞങ്ങളെല്ലാവരും ചെയ്തത്. എന്തായാലും ദൈവം സഹായിച്ച് നിസ്സാര പരിക്കുകളോടെ ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ജനറേഷൻസ് എന്ന ഞങ്ങളുടെ ഈ സിനിമയുടെ ചിത്രീകരണം വളരെയധികം പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. ചിത്രീകരണം മുടങ്ങിപ്പോയേക്കുമോ എന്ന് പോലും ഞാൻ ഭയങ്കരമായിട്ട് ഭയപ്പെട്ടു പോയി. ചിത്രീകരണ വേളയിലുണ്ടായ അപകടങ്ങൾ, ഇത് പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്ന് പോലുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിനകത്ത് ഭയങ്കരമായി, ഇതിൻ്റെ സഹപ്രവർത്തക നഷ്ടപ്പെടുമോ എന്നുള്ള ഭീതി എൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് പിടിച്ചുകച്ചിരുന്നു. എന്നാലും ഞാൻ അവർക്ക് ഊർജം പകർന്നു കൊടുത്തുകൊണ്ടിരുന്നു. എന്താണെങ്കിലും ഒരുപാട് ഒരുപാട് കടമ്പകൾ, ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് ഞങ്ങളിത് ചിത്രീകരണം പൂർത്തിയാക്കി. കാണാത്ത ദൂരം അകന്നു നീ പോകുമ്പോൾ ആരോ എന്നുള്ളിൽ പറഞ്ഞു. തിജോ തടത്തിൽ സംവിധാനം ചെയ്യുന്ന വിജമ തോട്ടത്തിൽ തിരക്കഥയും നിർമ്മാണവും നിർവഹിക്കുന്ന ജനറേഷൻ സിനിമ, ഈ സിനിമയുടെ ഒരു ഭാഗമാകാൻ എനിക്ക് സാധിച്ചു. ഞാൻ നാലോളം പാട്ടുകൾക്ക് ഗാനരചനയും സംഗീത സംവിധാനവും നിർവഹിച്ചു. ഈ സിനിമയുടെ ചിത്രീകരണ വേളയിൽ മുഴുവൻ ഞാൻ ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിരവധി ഹോം സിനിമകൾക്ക് തിരക്കഥയും സംഗീതം നിർവഹിച്ചിട്ട് ഉണ്ട്. അവരുടെ ലൊക്കേഷനുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ കാഴ്ചയിൽ ഇതുപോലെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ഷൂട്ടിങ്, നമ്മുടെ അണിയറ പ്രവർത്തകർക്ക് ഒക്കെ ജീവൻ നഷ്ടപ്പെടുമോ എന്ന് പോലും ഭയന്ന ഒരു ഷൂട്ടിങ് ഇതുപോലെ മറ്റൊരു സിനിമയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കുറി തൊട്ടു മേലേ മാമല താഴ്വരകൾ പൊട്ടു തൊട്ടു കണ്ണെഴുതി മേലേ മാനത്ത്. കോവിഡ് പശ്ചാത്തലത്തിൽ എടുത്ത കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ എടുത്തെങ്കിൽ പോലും പലവട്ടം ഞങ്ങൾക്ക് പലർക്കും ക്വാറന്റീനിൽ പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ ഇതിൻ്റെ ഗാന ചിത്രീകരണ വേളയിൽ ഉണ്ടായ ആക്സിഡൻറ്റ് ഞങ്ങളുടെ പ്രവർത്തകർക്കും ഞങ്ങൾക്കൊക്കെ ജീവഹാനി പോലും നേരിടുമോ എന്ന് പോലും ഭയന്നുപോയ ഒരു ഷൂട്ടിങ്ങാണ് ഈ ജനറേഷൻ സിനിമ എന്ന ഞങ്ങളുടെ സിനിമയിൽ ഇവിടെ നീളം ഞങ്ങൾക്ക് നേരിടേണ്ടതുണ്ട്.
പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതുപോലെ ഇത്ര വെല്ലുവിളികൾ നിറഞ്ഞ ഇത്രയേറെ മരണഭീതി മരണത്തെ മുഖാമുഖം കണ്ടെടുത്ത ഒരു സിനിമ ഷൂട്ടിങ് ഒരു പക്ഷേ ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പക്ഷേ എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. എല്ലാവരും ജനറേറ്റർ സിനിമയെ സ്വീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ മലയാള സിനിമയിൽ ഇത്രയധികം വെല്ലുവിളികൾ നേരിട്ട ഒരു പുതുമുഖ സംവിധായകൻ വേറെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്കുള്ള റെക്കോർഡ് ഞാനങ്ങ് വീശുവാ.